ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞങ്ങൾക്കൂടെ സുഖമാണുണ്ട്, അൽഹംദുലില്ലാഹ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടുകാണല്ലോ. ഞാൻ അസർബൈജാനിൽ പോയിട്ടുള്ള ആദ്യത്തെ ദിവസത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾ കാണിച്ചു. ഇനിയിപ്പോൾ ദ സെക്കൻഡ് ഡേ എന്താ നമുക്ക് ഉണ്ടായെന്നൊക്കെ അറിയാമല്ലോ, വിശേഷങ്ങളൊക്കെ അറിയാം. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കണൊക്കെ ഓണാക്കി വെക്കാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ല നല്ല അടിപൊളി വീഡിയോസൊക്കെ വരുന്നുണ്ട്, അസർബൈജാൻ വ്ളോഗ്സ് ആയിട്ട് വരുന്നുണ്ട് പാർട്ട് ബൈ പാർട്ടായിട്ട്. അപ്പോൾ ഇത് സെക്കൻഡ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഈ ദിവസത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ടൂർ ഗൈഡ് നമ്മളെ തലേ ദിവസം തന്നെ പറയും പിറ്റേ ദിവസത്തെ പ്ലാനിങ്ങും അതിൻ്റെ ടൈമിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോകേണ്ടത് ഒരു 9:30 എന്ന് പറഞ്ഞാലാണ് എല്ലാവരും 10 മണിയാകുമ്പോഴേക്കും റെഡി ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വന്നിരിക്കുകയാണ്. ഇവിടെ 7 മണി മുതലാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പലതരം വെറൈറ്റീസ് ഓഫ് സംഭവങ്ങളുണ്ട് കേട്ടോ. അതായത് സ്റ്റാർട്ടേഴ്സ് മുതൽ ഡെസേർട്ട്സ് വരെയുണ്ട്. നമുക്കിഷ്ടമുള്ളത് നമുക്ക് കഴിക്കാം. പിന്നെ ഇവിടുത്തെ പ്രത്യേകത പറയാൻ, എന്തായാലും നമ്മുടെ ഇന്ത്യൻ ഫുഡ്സ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷേ ഓൾ ടൈം എല്ലാവരുടെയും, അതായത് ഒരു യൂണിവേഴ്സൽ ഫുഡായിട്ടുള്ള നമ്മുടെ ബ്രെഡും ബട്ടറും ജാമും ചീസും അതൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ കോഴിമുട്ടി. അപ്പോൾ ഇത് കഴിക്കേണ്ടവർക്ക് ഇത് കഴിക്കല്ലാതെ ബാക്കിയുള്ള ഇതൊക്കെ കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഞാനും കഴിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ത്യക്കാർ വന്നു കഴിഞ്ഞാൽ പട്ടിണി അടക്കേണ്ടി വരില്ല എന്നുള്ളത് ചുരുക്കം. ഓക്കെ, അപ്പോൾ ഞാനിവിടുന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിച്ചിട്ട് നമുക്കിനി പോകാനുള്ള ഒരുക്കങ്ങൾ, പോകുന്ന വഴിയുള്ള കാര്യങ്ങളൊക്കെ അറിയണ്ടേ. ഇവിടെ ബ്രെഡിൻ്റെ എന്തോ ഉണ്ട്, ബ്രെഡും മുട്ടയും കൂടി എന്തോ സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചോറുണ്ട്, എന്തോ ഒരു ഫ്രൈഡ് റൈസ് പോലെ സംഭവം. പിന്നെ മുട്ടയുടെ ഒരു മുട്ട ബുറിച്ച് പോലെ സംഭവം. പിന്നെ ബ്രെഡ് ടോസ്റ്റ്, ഫ്രഞ്ച് ടോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോഴിമുട്ട പുഴുങ്ങിയത്. പിന്നെ കുട്ടികൾക്ക് കഴിക്കാൻ കോൺഫ്ലേക്സ്, ചോക്കോസ് അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ ഞാനിതൊക്കെയാണ് കേട്ടോ എടുത്തത്. എന്തായാലും നമുക്കെല്ലാം നമുക്ക് ഇഷ്ടപ്പെടില്ലെങ്കിലും നമ്മളിവിടെ UAE ആയതുകൊണ്ട് കുറേയൊക്കെ ടേസ്റ്റ് നമുക്ക് കുഴപ്പമില്ലാതെ കഴിക്കാൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഡെസേർട്ട്സും ഒക്കെ എടുത്തു. എല്ലാം നല്ല ഡെസേർട്ട്സ് ആണ്, അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവിടുത്തെ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഗബാലയിലേക്കാണ് പോണത്. അതൊരു കൺട്രി സൈഡാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 4.5 മണിക്കൂറോളം യാത്രയുണ്ട് കേട്ടോ. പറയുമ്പോൾ 3 മണിക്കൂർ ഉണ്ടായതെങ്കിലും നമ്മുടെ എത്തിപ്പെടുമ്പോൾ ഏകദേശം 4.5 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു ഗ്രോസറി ഷോപ്പിൽ കയറിയിട്ട് എങ്ങനെയാണ് ഇവിടുത്തെ ഐറ്റംസ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോർമലി എല്ലാ ഐറ്റംസും നമ്മളൊക്കെ തന്നെയാണ്, പക്ഷേ പേര് മാത്രം അസർബൈജാൻ ആ ഒരു ഇതിൽ എഴുതിയിട്ടുണ്ട് മാത്രം. പിന്നെ കുറേ പിന്നെ ഫ്രൂട്ട്സിൻ്റെ സിറപ്പിൻ്റെ അത് അങ്ങനത്തെ ഒരുപാട് കേട്ടോ. അത് ഇവിടെ ഒരുപാട് സുലഭമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ ചെന്നാലും അങ്ങനത്തെ കുറേ കുപ്പികളൊക്കെ ഇങ്ങനെ സ്ക്വാഷ് പോലെ അതവിടെ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഇദ്ദേഹമാണ് നമ്മുടെ ഡ്രൈവർ, നമ്മളെ സുരക്ഷിതമായിട്ട് ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോകുന്നതും അവിടെ കാഴ്ചകളൊക്കെ കാണിച്ചു തരുന്നതും ഒക്കെ ഇദ്ദേഹമാണ്. കാഴ്ച കാണിച്ചിരുന്ന ഇദ്ദേഹമല്ല, ടൂർ ഗൈഡ് ഉണ്ട്. പക്ഷേ നമ്മളെ സേഫായിട്ട് നമ്മളെ കൊണ്ടുപോകുന്ന ഇദ്ദേഹം കേട്ടോ. നല്ല ഒരു ഡ്രൈവിംഗ് ആയിരുന്നു, നല്ല ഹാർഷ് ഡ്രൈവിംഗ് ഒന്നും അല്ലാത്ത ഇത്. അതുകൊണ്ട് കുഴപ്പമില്ലാതെ നമ്മൾ സുരക്ഷിതരായിട്ട് നമുക്ക് അവിടെ ഓരോ സ്ഥലങ്ങളിൽ എത്തിപ്പെടാൻ പറ്റുന്നുണ്ട്. പോകുന്ന വഴിയിൽ നമ്മൾ വെള്ളം വാങ്ങിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ യാത്രയിൽ ഓരോ ബോട്ടിൽ വെള്ളം ഒരാൾക്കായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നിർത്തിയതാണ്. അങ്ങനെ നമ്മൾ യാത്ര തുടരുമ്പോൾ വെറുതെ ഇങ്ങനെ ഇത്രയും മണിക്കൂറുകൾ ഇങ്ങനെ വെറുതെ ബോറടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവരെല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് നമുക്ക് ആദ്യമൊന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാന്ന്. കാരണം ഇതിൽ പലരെയും പലർക്കും അറിയില്ല. അപ്പം ഞങ്ങൾ പോയതിലാണ് ഞങ്ങൾക്ക് അറിയാവുന്നത് ഷംസീറേനും ഫെമിനനും, അത് ത്രൂ വ്ളോഗ്സ്, അല്ലാതെ ആർക്കും ഒന്നും അറിയില്ല. അപ്പം എല്ലാവരും കൂടി സെൽഫ് ഇൻട്രൊഡക്ഷൻ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നാട്ടില് മലപ്പുറം മഞ്ചേരി. പിന്നെ രണ്ട് മക്കളാണ്, മൂത്താള് 8th class, രണ്ടാമത്തെ ആള് 3rd class. ചാനലിന്റെ
പേര് മുംതസ്റ്റിപ്പായി ഷംഷീറ. ഈ ഒരു യാത്രയിൽ എനിക്ക് ഇൻസ്പയർ ആയിട്ടുള്ള രണ്ട് വ്യക്തികളുണ്ട്. അതിലൊരാളാണ് ഇപ്പൊ ഈ ഒരു ഒരു പ്രായമായിട്ടുള്ള ഒരു എന്തായാലും ഒരു 60 വയസ്സിന് മുകളിലായിട്ടുണ്ടാവും അദ്ദേഹത്തിന്. അദ്ദേഹം ഒറ്റക്കാണ് ഇപ്പൊ ഈ യാത്രയിൽ കൂടെ ഉള്ളത്. ഫാമിലിയായിട്ട് കൂടെ പോകും, പക്ഷെ ആദ്യം അദ്ദേഹം പോയി ഒന്ന് കണ്ടിട്ട് പിന്നെയാണ് ഫാമിലിയായിട്ട് പോകുന്നത്. ഭയങ്കര ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ളതാണ്. ലൈഫ് എങ്ങനെ ആസ്വദിക്കണമെന്നും എങ്ങനെയൊക്കെ പെരുമാറണം നമുക്ക് അദ്ദേഹത്തെ കണ്ടിട്ട് പഠിക്കാൻ പറ്റുന്നു കേട്ടോ. ബസ്സിലുള്ള ഓരോരുത്തരും സെൽഫ് ഇൻട്രഡക്ഷൻ നടത്തിയിട്ടോ. മൈക്കൊക്കെ ആദ്യമായിട്ട് പിടിക്കുന്ന ആൾക്കാർ വരെ ഇതിലുണ്ടായിരുന്നു. ഞാനും ആ കൂടുതൽപ്പെട്ട ഒരാളൊക്കെ തന്നെയാണ്. അപ്പൊ എന്തായാലും അതൊരു ശരിക്കും പറഞ്ഞാൽ നമുക്ക് പബ്ലിക്കിനെ എങ്ങനെ ഫേസ് ചെയ്യാമെന്നുള്ള അങ്ങനത്തെ ഒരു സ്റ്റഡിയും കൂടി ഈ ഒരു ട്രിപ്പിലൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് ഈ മൈക്ക് പിടിച്ച് സംസാരിക്കേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് രണ്ടാമത് രണ്ടാളുകളെ ഇൻസ്പയർ ആയ നിലയിൽ ഒരാളാണ് ആ ഇക്ക. അതേപോലെ തന്നെ വേറൊരു ഇത്തയുണ്ട്. നമ്മൾ ഈ ഗ്രൂപ്പിൽ എല്ലാവരും മമ്മി മമ്മി എന്നാണ് വിളിച്ചിരുന്നത്. അതാട്ടോ ഇവർ, ഇവർക്ക് ഏകദേശം ഒരു 55 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരൊരു ലേഡീസ് ഓൺലി ട്രിപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. ലഡാക്കിലൊക്കെ ഡ്രൈവ് ചെയ്തിട്ട് ഒരു ന്യൂസൊക്കെ ഉണ്ടായിരുന്നു, അതാണ് ഫേമസ് ആയതാണ്. അപ്പോൾ ഞാൻ അവരെ കുറിച്ച് ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇവരൊന്ന് കാണണമെന്നും അതുപോലെ ഇവരെ പോലെ പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും അവർ ഈ ഒരു ട്രിപ്പിൽ എനിക്ക് നേരിട്ട് കാണാൻ പറ്റി. അപ്പോൾ നമ്മളിപ്പോൾ നിർത്തിയത് ഒരു പള്ളിയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതുപോലെ തന്നെ ഇത് കുറച്ച് ഇവിടുത്തെ ഫേമസ് പള്ളിയാണ്. ഇവിടെ വന്നതിന് ശേഷം കുറച്ച് ലോങ് ഡ്രൈവാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒന്ന് നിർത്തി ഒന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ആവാനൊക്കെ വേണ്ടിയിട്ട് ഫ്രഷ് ആവാനൊക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നത്. വീണ്ടും നമ്മൾ അവിടുന്ന് യാത്ര പുറപ്പെട്ടു. അപ്പോൾ നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞത് ലഞ്ച് കഴിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ഹോട്ടലിൽ എത്തുന്നത് വരെ നമുക്ക് വീണ്ടും കുറേ സമയമുള്ളതുണ്ട്. പിന്നെ വേറെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ചെയ്തു, പാട്ടുകളും അതുപോലെ തന്നെ ക്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ കുസൃതി ക്യൂസുകളായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. ശരിക്കും ഒരു എന്താ പറയുക, നല്ല എൻജോയ് ചെയ്തിട്ടുള്ളൊരു യാത്രയായിരുന്നു. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ നമ്മളിവിടെ എത്തിയിരിക്കുന്ന ഒരു മലബാർ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. ഇതൊരു നേരത്തെ തന്നെ നമ്മുടെ ഈ ഒരു ടൂർ പ്രോഗ്രാമിലെല്ലാം ബുക്ക്ഡാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ വന്നിട്ടുണ്ട്. നല്ല ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഒരു ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവിടെ. അപ്പോൾ ഈ ഒരു ഹോട്ടലിൻ്റെ ഓണർ മലയാളിയാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ എന്താന്നുള്ളത് നോക്കാം കേട്ടോ. സംഗതി ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണെങ്കിലും ഇങ്ങോട്ട് കയറുമ്പോൾ നമുക്കിവിടെ ചോറും മീൻ പൊരിച്ചും കിട്ടുന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പോൾ നല്ല രസമുള്ള മീൻ പൊരിച്ചതും അതുപോലെ തന്നെ പച്ചക്കറിയും പിന്നെ ചിക്കൻ കറി അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ, വെജിറ്റബിൾ കുറുമ. അപ്പോൾ എന്തായാലും നമ്മൾ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഈ മിലാൻ ഹോളിഡേയ്സിൻ്റെ സാരഥികളിൽ ഒരാളാണ് കേട്ടോ ഫയാസ്. അപ്പോൾ ഇവർ ഫയാസും അനീസുമാണ് ഇതിനെ കൊണ്ടുപോകുന്നത്. നമുക്കൊട്ടും പ്രഷർ തരാതെ നമ്മുടെ യാത്ര സുഖമായി കൊണ്ടുപോകാൻ നമ്മളെ എന്താ പറയുക, നമുക്ക് എല്ലാവിധ ഹെൽപ്പുകളും ചെയ്ത് തന്നിട്ടുള്ള രണ്ട് ആൾക്കാരാണ് കേട്ടോ അവർ. അടുത്തതാണ് നമ്മളെ ഇവിടുത്തെ മോസ്റ്റ് എക്സൈറ്റിംഗ് നമുക്ക് കാണാനുള്ളത്. കേബിൾ കാറിൽ പോകുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ തുഫാങ്താങ് എന്നുള്ള സ്ഥലത്താണ്, അതാണ് അതിൻ്റെ പേര്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് വന്നേക്കാണ്. ഈ ഒരു കേബിൾ കാറിൽ നമുക്ക് വലിയൊരു മല കീഴടക്കാറുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോഴല്ലോ ഇവിടുത്തെ ഓരോ മരങ്ങളും ഓരോ കുന്നും ഓരോ കാഴ്ചകളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആസ്വദിച്ച് നമുക്ക് അവിടെ നിന്ന് പോരാൻ തോന്നില്ല. എത്ര ക്യാമറയിലെടുത്താലും മതിയാവാത്ത അത്ര ഭംഗിയാട്ടോ അതിന് ഓരോ സ്ഥലത്ത് നമുക്ക് കിട്ടുന്നത്. എന്തായാലും എനിക്ക് ഈ കാതിൽ കാണിച്ചു തരുന്നൊരു പരിധിയുണ്ട്. പിന്നെ കുറച്ച് ഇരുട്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ കാണുന്ന ഭംഗി നിങ്ങൾക്ക് ഇതിലൂടെ കാണുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും നല്ലൊരു അടിപൊളി സ്ഥലമായിരുന്നു അത്. ഇപ്പോൾ നമ്മൾ കേബിൾ കാറിൽ കയറി കേട്ടോ. അത് രണ്ട് സെക്ഷനായിട്ടാണ്. ആദ്യം വലിയ ഉയരത്തിലല്ല, കുഴപ്പമില്ലാത്ത രീതിക്ക് പോകുന്നതാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സെക്കൻഡിൽ കയറാൻ വേണ്ടിയിട്ട് പോകുമ്പോഴാണ്. അതാണ് കുറച്ചൊരു കുത്തനെയുള്ള കേബിൾ കാർ. ശരിക്കും കാണുമ്പോൾ നമുക്ക് ആദ്യം ഒരു പേടിയാവും കേട്ടോ താഴത്തേക്ക് നോക്കുമ്പോൾ. ഇപ്പോൾ നമ്മൾ അതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
ഇപ്പൊ നമ്മളിപ്പത് അതിന്റെ മലയുടെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ആ ഒരു എന്താ പറയാ, ഇവിടുത്തെ സീനറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും എന്താ പറയുക, നമ്മൾ ആദ്യമായിട്ട് കാണുന്നോണ്ടായിരിക്കും അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ. ഈ ഒരു ഇല കണ്ടിട്ട് ഞാൻ മുന്നേ പല വീഡിയോസിലൊക്കെ ഈ ഇലയുടെ ഇത് കാണുമ്പോൾ വിചാരിക്കും എന്നാണ് ആവോ ഈ ഇല ഒന്ന് തൊടാൻ പറ്റുക എന്നൊക്കെ ഒരു വിചാരം ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനത്തെയൊക്കെ ഈ ഓട്ടം ലീവ്സ് കാണണം, അങ്ങനത്തെയൊക്കെ ഒരു ആഗ്രഹങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അൽഹംദുലില്ലാ ആ ഒരു സംഭവം ഇപ്പോൾ സാധിച്ച് കിട്ടിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഇതുപോലത്തെ എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതായത് കുറച്ച് പേടിയാവുന്നതാണ്, ധൈര്യമുള്ളവർക്ക് ഇതിൽ കയറാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇവിടുത്തെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതെന്താണെന്ന് അറിയില്ല, ഇപ്പോൾ നോക്കുമ്പോൾ ഒന്നും കാണില്ല. എന്തായാലും നമ്മൾ അവിടെ കുറേ നേരം എൻജോയ് ചെയ്തിട്ട് നമ്മൾ പിന്നെ താഴേക്ക് ഇറങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടിട്ട് നമ്മുടെ ഇന്നത്തെ സ്റ്റേ എന്ന് പറഞ്ഞത് ഗബാല ഗാർഡൻ ഹോട്ടലാണ്. ഇതൊരു 5-star ഹോട്ടലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെയാണ് നമ്മളെ രാത്രി നമ്മൾ നിൽക്കാൻ പോണത്. എന്നിട്ട് നമ്മൾ നാളെ നമ്മൾ തിരിച്ച് വീണ്ടും നമ്മൾ ബാക്കുയിലേക്ക് പോകും. അപ്പോൾ ഇതൊരു 5-star ഹോട്ടലായതുകൊണ്ട് നല്ല അടിപൊളി ഹോട്ടലാണ്, നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഹോട്ടലായിരുന്നു. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ വരുവാകെ ഒരു വെൽക്കം ഡ്രിങ്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുടിച്ച് നമ്മൾ റൂമിലേക്ക് പോയിട്ട് നമുക്കിനി റൂമിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. നമുക്ക് ഈ റൂം ടൂർ ഒന്ന് കാണാം. ആദ്യം തന്നെ ഇവിടെ ചെല്ലുമ്പോൾ ഒരു പിന്നെ ഒരു പിക്ചർ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ ഇവിടെ ഒരു ടി വി ഉണ്ട്, അതുപോലെ തന്നെ ഒരു കോഫി ടേബിൾ ഉണ്ട്, പിന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട്. അതുപോലെ ഇതാണ് നമ്മുടെ ഡബിൾ ബെഡ്. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെയാണ് ഈ റൂം ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതുണ്ട്. പിന്നെ ഇവിടെ വലിയൊരു കണ്ണാടി ഉണ്ട്, പറഞ്ഞാലും ഡ്രസ്സിംഗ് ടേബിളുണ്ട്, ഒരു ചെയറുണ്ട്. പിന്നെ നമുക്ക് ചായ കുടിക്കാനുള്ള കെറ്റില്, അതുപോലെ കപ്പ്, ചായപ്പൊടി, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഫ്രിഡ്ജ് ഉണ്ട്, പക്ഷേ ഫ്രിഡ്ജിൽ ഒന്നുമില്ല. അതൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു കൗച്ചുണ്ട്, നമ്മുടെ ദിവാൻ കോട്ട് പോലെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റൂമിലുള്ള സംഭവങ്ങൾ കേട്ടോ. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ടോയ്ലറ്റ്, നമ്മുടെ വാഷ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെയും ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ ഡിഫറെൻ്റാണ്. ഇവിടെ ബേസിൻ, ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള പിന്നെ ഷാമ്പു, ലോഷൻ, ബോഡി വാഷ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ ഡ്രയർ ഉണ്ട്. പിന്നെ അതാ ഇവിടെയും ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വെറ്റ് ഏരിയയിൽ വരികയാണെങ്കിൽ അവിടെ ടവൽസ് ഉണ്ട്, ഫേസ് ടവലുണ്ട്, അതുപോലെ തന്നെ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, വെറ്റ് ഏരിയ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് അവിടെ പൈപ്പും ഷവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് വീണ്ടും നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആ ഡിന്നർ കഴിക്കുന്ന സ്ഥലത്തൊന്നും ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ എന്തായാലും നമുക്കിനി തിരിച്ച് വന്ന് നാളത്തെ വിശേഷങ്ങൾ ഞാൻ മറ്റൊരു വീഡിയോയിലായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.